നമസ്കാരം. ഭൂപീന്ദർ ഹൂഡയുടെ മകനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോൺഗ്രസിൽ ഒരു തീരുമാനമെടുത്താൽ അത് മാറാൻ വലിയ പ്രയാസമാണ്. ഹരിയാനയിലെ നേതാക്കൾ ഇപ്പോൾ പറയുന്ന കാര്യമാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ മത്സരിക്കാൻ മോഹവുമായി നിരവധി പേർ രംഗത്തുണ്ട്. അതിൽ പ്രധാനിയാണ് ദീപേന്ദർ ഹൂഡ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടും ദീപേന്ദറിന് മത്സരിക്കാനുള്ള അനുമതി പാർട്ടി നൽകിയിട്ടില്ല. നിലവിൽ റോഹ്തക്കിൽ നിന്നുള്ള MP ദീപേന്ദർ. സിറ്റിംഗ് MP മത്സരിപ്പിക്കേണ്ട തീരുമാനത്തിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് ദീപേന്ദറിന് ടിക്കറ്റ് ലഭിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ്. ദീപേന്ദർ കോൺഗ്രസിന്റെ ഹരിയാനയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടാണ് പലരും കണക്കാക്കുന്നത്. ഹരിയാന കോൺഗ്രസിലെ പ്രമുഖനാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ദീപേന്ദർ സിംഗ് ഹൂഡയുടെ പേരില്ല. ഇതോടെ അദ്ദേഹം മത്സരിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കോൺഗ്രസ് ഹരിയാനയിൽ സഖ്യമായി മത്സരിക്കാനായിട്ടായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ AAP സമാജ് പാർട്ടിയുമായുമുള്ള സഖ്യം സീറ്റ് വിഭജനത്തിന്റെ പേരിൽ കോൺഗ്രസ് ഉപേക്ഷിക്കുകയായിരുന്നു. AAP 10 സീറ്റ് ചോദിച്ചെങ്കിലും നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. നിലവിൽ CPMമായിട്ട് മാത്രമാണ് കോൺഗ്രസിന് ഹരിയാനയിൽ സഖ്യമുള്ളത്. ഭീവനി സീറ്റിലാണ് CPM മത്സരിക്കുക. അതേസമയം ദീപേന്ദർ ഹൂഡ മത്സരിക്കുന്നില്ലെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലവിൽ വന്നിരിക്കുകയാണ്. ഭൂപീന്ദർ ഹൂഡ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവേണ്ടി വരും. നിലവിൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങളെ നയിക്കുന്നതെല്ലാം ദീപേന്ദ്രാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ദീപേന്ദ്ര തുടരും. ഒരു MP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് ഹരിയാനയുടെ ചുമതലയുള്ള നേതാവ് ദീപക് ബാബരിയ പറഞ്ഞു. അതേസമയം MLA തെരഞ്ഞെടുപ്പിന് ശേഷം MPമാരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ബാബരിയ സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുകയും MLA ദീപേന്ദറിനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള വഴി ഇതോടെ തുറന്നിരിക്കുകയാണ്. ഭൂപീന്ദർ ഗൂഡ ഗാഹ്രി സബല കിലോയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇത് ഹൂഡയുടെ കോട്ടയാണ്. ഹൂഡയിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉദയ്ദാൻ മത്സരിക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് ജുലാനയിൽ നിന്ന് മത്സരിക്കും. നിരവധി സ്ഥാനാർത്ഥികൾ പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പല നേതാക്കളുടെയും മക്കൾക്കും ബന്ധുക്കൾക്കും ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. രൺദീപ് സുർജേവാലയുടെ മകൻ ആദിത്യ സുർജേവാലയ്ക്കും ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.